എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അനുഖി. എന്റെ പേര് അനുഷ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്, സേഫ് ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഷോപ്സി ഹോൾ കഴിഞ്ഞ തവണയൊക്കെ ഞാൻ ഷോപ്സി ഹോൾ ചെയ്തപ്പോൾ നല്ല റെസ്പോൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ഇന്നും അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് നല്ല റേറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉള്ള കുറച്ച് ഐറ്റംസ് സെലക്ട് ചെയ്ത് ചൂസ് ചെയ്ത് ഓർഡർ ചെയ്തിട്ട് ഡെലിവർ ആയിട്ടുണ്ട്. സോ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ നമുക്കൊരു ഹോള് ചെയ്തേക്കാമെന്ന്. സോ ഇന്നെന്താന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡിനോട് അനുസരിച്ചുള്ള കുറച്ച് ബാഗുകളും അതുപോലത്തെ കുറച്ച് ഷേപ്പുകളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ കുറച്ച് അധികം ഐറ്റംസ് ഇപ്രാവശ്യം ഞാൻ ഷോപ്പ് ചെയ്യുന്നത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ രണ്ട് ഭാഗങ്ങളായിരിക്കും ഇത് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ മേ ബി ദിസ് ഇസ് ദ പാർട്ട് 1. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ഈ ഒരു ഹോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ കോളേജ് ഗോയിങ്, ഓഫീസ് ഗോയിങ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് തന്നെ ഇതിൽ ഏറ്റവും എന്താ പറയുക, ഞാൻ കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടായിരുന്നു. അതായത് മുത്തും പൊഴും പതിച്ച് ചെരുപ്പ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ നല്ല ഇതെന്ന് വെച്ചാൽ നമുക്ക് പാർട്ടിക്ക് കല്യാണങ്ങൾക്കൊക്കെ നല്ല സൂപ്പർ ഡ്യൂപ്പർ ആയിട്ട് കാണാനായിട്ട് പറ്റും. ആൻഡ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 300 ആ ഒരു റേഞ്ചിലാണ്, 300-350. പിന്നെ ചില സമയത്ത് പ്രൈസ് കൂടും, ചില സമയത്ത് പ്രൈസ് കുറയും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഒരു സാൻഡിൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു വർക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇതിൽ സൈസ് 9 വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത ശേഷം വാങ്ങിക്കുക. പിന്നെ ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ഇതിൻ്റെ 3 types ഓഫ് ഡിസൈൻസ് ഉള്ളതാണ് ഇതിലുള്ളത്. അങ്ങനത്തെ 3 varieties ആണുള്ളത്. അതിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബേസ് അല്ല അതിനുള്ളത്. പൊട്ടിച്ചിട്ടുള്ളതല്ല, ഇത് കംപ്ലീറ്റ്ലി ത്രെഡ് വർക്ക് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോവും എന്നുള്ള ഒരു ടെൻഷൻ വേണ്ട. സുബിതാ നമ്മുടെ ഫസ്റ്റ് വേണ്ടത് ചെരുപ്പ് സംഭവം നല്ല അടിപൊളിക്കാണ്. പക്ഷെ ഇത് തുറന്നപ്പം ഭയങ്കര രൂക്ഷമായ പ്ലാസ്റ്റിക്കിനൊക്കെ ഒരു മണം കുറേ നേരം ഇങ്ങനെ ആ ഒരു സറൗണ്ടിങ്സിലുള്ള പോലെ തോന്നി. അതാണ് എനിക്ക് ഇതിനോട് തോന്നിയ ഒരു ഡ്രോബാക്ക് പറയുന്നത്. ഞാൻ പ്രൈസ് എൻ്റെ ഓർമ്മയിലുള്ളത് ഞാൻ പറയാനായിട്ട് നോക്കാം. നെക്സ്റ്റ് വന്ന് ഷോപ്സിൽ നിന്ന് പർച്ചേസിലുള്ള ഒരു ഐറ്റം അല്ല, പക്ഷെ നിങ്ങൾക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് നമ്മളെ ഓൾറെഡി വീഡിയോസ് കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയുന്നുണ്ടായിരിക്കും, ഞാൻ സൂക്കിൻ്റെ ബാഗ്സ് ഞാൻ ചെയ്യാറുണ്ട്. അപ്പം അതുപോലെ തന്നെ നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ വലിയ വലിയ ബാഗ്സ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള സൂക്കിൻ്റെ ഈ ഒരു സ്ലിംഗ് ബാഗാണ് നമ്മൾ ഇത്തവണ ചെയ്യുന്നത് കേട്ടോ. അത് സൂക്കിൻ്റെ ജിയോ ഒപ്റ്റിക്സ് ഹാർമോണി സ്ലിംഗ് ബാഗ് ആണ്. അതാണ് ഈ ഒരു ഡിസൈൻ പറയുന്നത്. ഞാൻ ഇതിൻ്റെ വലിയ ബാഗ് കണ്ടിട്ടായിരുന്നു, ലൈക്ക് നമ്മുടെ എന്താ പറയുക, ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നില്ല, ടോട്ട് ബാഗ്, അത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്താ പറയുക, സ്ലിംഗ് ബാഗ് ഇപ്പോൾ കണ്ടു. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന സൂക്കിൻ്റെ ബാഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ ചെറുതാണ്, സ്ലിംഗ് ബാഗ് ആട്ടോ പറയണേ. അപ്പോൾ ഇത് കുറച്ച് അത്യാവശ്യം അതിനേക്കാളും നല്ല സ്പേഷ്യസ് ആയിട്ട് എനിക്ക് തോന്നി. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സിപ്പും കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ സൂക്കിനെ പറ്റി ഞാൻ കൂടുതൽ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. സൂക്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ ബ്രാൻഡാണ്, പിഎച്ച് അപ്രൂവ്ഡ് ആയിട്ടുള്ള ബ്രാൻഡാണ്. ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുന്ന സമയത്ത് അനിമൽസിന് ഹാമും കാര്യങ്ങളൊന്നും ചെയ്യാത്ത രീതിയിലാണ് ഉണ്ടാക്കുന്നത്. വളരെ ക്രുവൽറ്റി ഫ്രീ ആണ്, അതുപോലെ തന്നെ ഹാൻഡ് ക്രാഫ്റ്റഡ് ആണ്. സോ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ആണ് വരുന്നത്. ആൻഡ് ലുക്ക് അറ്റ് ദ സ്പേസ്, ഇത്രയും നമുക്ക് ഈ ഒരു വിഡ്ത് നിങ്ങൾ കാണുന്നില്ല, അത്രയും സ്പേസ് നമുക്ക് അതിൻ്റെ ഉള്ളിലുണ്ട്. ലൈക്ക് ഇറ്റ് ക്യാൻ ഹോൾഡ് എ ലോട്ട് ഓഫ് തിങ്സ്. എന്താ പറയുക, വാട്ടർ ബോട്ടിൽ, ഫോണ്, പേഴ്സ്, ഡയറി, പെൻ, ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനൊരു സിബ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ക്യാഷ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വെക്കണമെങ്കിൽ. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ രണ്ടിങ്ങനെ കമ്പാർട്ട്മെൻറ്റ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റത്തെ എന്ന് പറയുന്നത്. സിബിൻ്റെ ക്വാളിറ്റി ഈസ് അമേസിംഗ്. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സിബ് ക്ലോഷർ കൊടുത്തിട്ടുണ്ട്. സോ എവിടെയും അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഇതിൽ കൊള്ളും കേട്ടോ, സൂപ്പർ ഈസി ആയിട്ട് കൊള്ളും. അപ്പോഴും നമുക്ക് സ്പേസ് ഇതിൽ ബാക്കിയുണ്ട്. സോ നിങ്ങൾക്ക് ഫോൺ വേണമെങ്കിൽ ആ ഒരു കമ്പാർട്ട്മെൻറ്റിൽ സൂക്ഷിക്കാം. ഇതിൻ്റെ ഒരു സ്ലിംഗ് എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം നല്ല ലെങ്ത് കൂട്ടാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ക്രോസ് ബോഡി ആയിട്ട് വേണമെങ്കിൽ ഇടാം, അതല്ലാതെ നോർമൽ ബാഗ് പോലെയും വേണമെങ്കിലും ഇടാം. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ബാഗ് ഒരു ഡൗട്ടും ഇല്ലാതെ വാങ്ങിക്കാം. കാരണം അത്രയും ഇത് നമുക്ക് ഡ്യൂറബിൾ ആണ്, അധികം പെട്ടെന്നൊന്നും ഇത് കേടാവുന്ന ഒന്നുമില്ല. സോ നിങ്ങൾ സൂക്കിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബാഗ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ലിങ്കും കാര്യങ്ങളെല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. ഞാൻ ഈ കൊടുക്കുന്ന ഒരു കോഡ് ഉണ്ടല്ലോ, YT ANUKE10 എന്നുള്ള ഒരു കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് കൂടി കിട്ടുന്നതാണ്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അനദർ വൺ, ഇതും ഒരു സ്ലിംഗ് ബാഗാണ്. ഇത് അത്ര സ്പേഷ്യസും കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ നമുക്കൊരു സ്റ്റൈലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത്യാവശ്യം ഫോണും അല്ലെങ്കിൽ ചില ചെറിയ സാധനങ്ങളൊക്കെ കൊള്ളുന്ന രീതിയിലുള്ള ഒരു സ്ലിംഗ് ബാഗാണ്. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കോയിൻ ബാഗ് കൂടി അടങ്ങിയിട്ടുള്ള ഒരു കുട്ടി സ്ലിംഗ് ബാഗാണിത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും ലെങ്ത് നമുക്ക് അത്യാവശ്യം കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റുന്നുണ്ട്. ആൻഡ് അത്യാവശ്യം നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാമാണ്. നമ്മൾ കൊടുക്കുന്ന പ്രൈസിനനുസരിച്ച് ഇത് അണ്ടർ 350 ആണ്, 328. അതായത് നമ്മൾ ഷോപ്സിയിൽ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് ഉണ്ടല്ലോ, ചില സമയത്ത് ചില പെർട്ടിക്കുലർ പ്രോഡക്റ്റിൽ 25 ഓഫ്, 35 ഓഫ് അങ്ങനെ ഒരുപാട് ഉണ്ടായിരിക്കും. അപ്പോൾ അതും കൂടി ഒന്ന് ചെക്ക്
ചെയ്തിട്ട് നോക്കുക. അങ്ങനെ കൂടി വരുമ്പോൾ നമുക്ക് ഇതിന്റെ പ്രൈസ് കുറച്ചുകൂടി കുറയും. അതാണ് സ്പേസ്. സ്ലിംഗ് ബാഗിൽ നമുക്ക് ഇവിടെ അറ്റാച്ച് ആൻഡ് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ കോയിൻ പൗച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വലിയ സ്പേഷ്യസ് ആണോന്ന് ചോദിച്ചാൽ അത്യാവശ്യം നമുക്ക് ഫോണും പിന്നെ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇടാനായിട്ട് അത്രയും പറ്റിയിട്ടുള്ള ഒരു സ്ലിംഗ് ബാഗാണിത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വീണ്ടും ഒരു ചെരുപ്പാണ്. ക്ലാസിക് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ചെരുപ്പാണ്. ഇതിന്റെ കുറെ കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ ചെറിയൊരു എന്താ പറയുക ഒരു നോട്ട് പോലത്തെ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണ്. ഇതിൻ്റെ ഒരു എന്താ പറയുക സോൾ അത്യാവശ്യം ഒരു സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അതായത് കമ്പയറിംഗ് ടു ദാറ്റ് നമ്മൾ നേരത്തെ കാണിച്ച ചെരുപ്പിനെക്കാളും കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. സോ വലിയ കുഴപ്പമില്ല. ഇതിന് 199 rupees ആണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മൾട്ടി പർപ്പസ് ആയിട്ടുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ബ്ലാക്ക് ബാഗാണ് വരുന്നത്. ഇതും അത്യാവശ്യം ഇത് 30 liters ആണ് തോന്നുന്നു. എന്താ പറയുക ലാപ്ടോപ്പ് ഒക്കെ നമുക്ക് വെക്കാൻ പറ്റിയിട്ടുള്ളതാണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. ഈ ഒരു ഈ കാണുന്ന ഒരു ഇതിലാണ് കേട്ടോ അതിന്റെ സ്പേസ് വരുന്നത്. മൊത്തമായിട്ടല്ല ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതേ സെയിം ഇതിൽ പിന്നെ 2 വാട്ടർ ബോട്ടിൽ കമ്പാർട്ട്മെന്റ് ഉണ്ട്. പക്ഷെ അത് ചെറുതാണ്, നമുക്ക് വലിയ ബോട്ടിലൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് ഒരു ബിഗ് കമ്പാർട്ട്മെന്റ് ആണ്. അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇത്രയും ഇതിന്റെ ഓപ്പണിംഗ് വരുന്നുള്ളൂ. താഴോട്ടൊന്നുമില്ല ഇതുവരെ. ആൻഡ് അതിന്റെ ഉള്ളിൽ നമുക്ക് ചെറിയൊരു സിപ്പ് കമ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ട്. ചെറുതാണ്. ഇതിനുള്ള നമുക്ക് ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അത്രയാണുള്ളത്. ഓക്കെ, ഈ ഒരു സ്പേസ് ഉണ്ട് ഉള്ളിൽ. നമുക്കിങ്ങനെ പിടിക്കാൻ വേണ്ടി ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ ഷോൾഡറിൽ ഇടുന്ന രണ്ട് ഇതെന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഇവിടെ വേറൊരു കമ്പാർട്ട്മെന്റ് കൂടി കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ലെങ്ത്തിലുള്ള ഒരു കമ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമുക്ക് രണ്ട് ഷോൾഡറിലായിട്ടിടാം, ആസ് എ ബാക്ക് പാക്ക് ആയിട്ടിടാം. പിന്നെ ഈ ഒരു ഇത് യൂസ് ചെയ്തിട്ട് നമുക്കിതൊരു നോർമൽ ബാഗ് ആയിട്ടും ഇടാം. ലൈക്ക് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ട് ഇടാം. അപ്പോൾ ഇതാണ് ആ ബാഗ്. ഇതിൻ്റെ റേറ്റ് ഒരു 450 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല. കോളേജിലേക്കും ഓഫീസിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബാഗാണ് ഈ ഒരു ബാഗ് എന്ന് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ. ഇത് അത്യാവശ്യം യൂസ്ഫുൾ ആണ് കേട്ടോ. സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു ഗ്ലോസി കൈൻഡ് ഓഫ് ഒരു ബ്ലാക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. മൂന്ന് ബാഗിൽ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ക്വാളിറ്റി വൈസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ ഒരു സൂക്കിൻ്റെ അല്ലെങ്കിൽ സൂക്കിൻ്റെ പുതിയ എംബ്ലേഷൻ എനിക്ക് കിട്ടിയിട്ടുള്ള ആദ്യത്തേലും സൂക്ക് എന്നുള്ളത് ഇങ്ങനെയല്ല കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു എംബ്ലേഷ്മെൻറ്റ്. അപ്പം ഈ ഒരു 5 ഐറ്റംസ് ആണ് നമ്മുടെ ഇന്നത്തെ ഒരു അതായത് ഫസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ഷോപ്സി ഹാളിൽ ഉണ്ടായിരുന്നത്. ഇനി കുറച്ച് തന്നെ ഉണ്ട്. ജ്വല്ലറി ഐറ്റംസ് ആണ്. ആൻഡ് ഇപ്പോൾ ഓണൊക്കെ വരില്ലേ, അപ്പോൾ നമുക്ക് എല്ലാ ഔട്ട്ഫിറ്റിലേക്ക് ഇടാൻ പറ്റിയിട്ടുള്ള കുറച്ച് ജ്വല്ലറി ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിനിമൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ വരുമ്പോൾ സമയം നിങ്ങൾ എങ്ങനെ അറിയില്ലേ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇത് യൂസ്ഫുൾ ആകുന്നുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതൊന്നും പറഞ്ഞതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ ചെയ്യുന്നറിയാം. എന്നാലും ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. സമുദ്രയുടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ലിങ്ക്സ് എല്ലാ കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.